ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ടൈം ട്രാവലും ടൈം ഡൈലേഷനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചെല്ലാം വീഡിയോ ചെയ്തപ്പോൾ പലരും എന്നോട് ചോദിച്ച ഒന്നാണ് ടൈം ട്രാവൽ പോസിബിൾ ആണോ എന്ന്. അപ്പോൾ ടൈം ട്രാവലിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ടൈം ട്രാവലിനെ കുറിച്ച് മനുഷ്യർ ചിന്തിക്കാൻ തുടങ്ങിയിട്ട് പല നൂറ്റാണ്ടുകളായി. അപ്പോൾ മനുഷ്യൻ്റെ ഇങ്ങനെയുള്ള ചിന്തകൾക്ക് കാരണം മനുഷ്യൻ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് കണ്ടുപിടിക്കാനും ഒരു അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് അവരിൽ ഉണ്ടായതാണ് ഈ ടൈം ട്രാവൽ പോസിബിൾ ആണോ എന്നുള്ള ചിന്ത. അതിനെക്കുറിച്ച് നൂറ്റാണ്ടുകളായിട്ട് സ്റ്റഡി നടക്കുന്നു. അപ്പോൾ അതിന് ടൈം ട്രാവൽ ആപ്ലിക്കബിൾ ആയിട്ട് വന്നത് ക്വാണ്ടം ഫിസിക്സ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആറ്റംസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് പോസിബിൾ ആണെന്ന് തോന്നും. ആറ്റംസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആറ്റംസിനെ കുറിച്ച് പലരും പല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഫണ്ടാമെൻ്റൽ ബേസിസ് യൂണിറ്റാണ്. നമ്മൾ എല്ലാം ബിൽഡ് ചെയ്തേക്കുന്നത് യൂണിവേഴ്സിലെല്ലാം ബിൽഡ് ചെയ്തേക്കുന്ന ഒരു ഫണ്ടാമെൻ്റൽ യൂണിറ്റാണ്. ഒരു വീട് പണിയാൻ വേണ്ടി ഇഷ്ടിക ഫണ്ടാമെൻ്റൽ യൂണിറ്റ് ആവുന്ന പോലെ ഒരു യൂണിറ്റാണ് ആറ്റംസ്. പക്ഷേ ആ ഇഷ്ടിക ഉണ്ടാക്കിയിരുന്നത് വേറെ പല സംഭവങ്ങളും ഉപയോഗിച്ചായിരിക്കും, മണ്ണ്, ചെളി, അതുപോലെ അതുപോലെ ആറ്റംസിൻ്റെ ഉള്ളിൽ വേറെയുണ്ട്. പക്ഷേ ഫണ്ടാമെൻ്റൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ ആറ്റംസിനെ എടുക്കുന്നു. അപ്പോൾ ആറ്റംസിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടം ലേറ്റസ്റ്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള ആറ്റംസിൻ്റെ മോഡലിൽ ക്വാണ്ടം തിയറിയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൽ നമുക്ക് ടൈം ട്രാവൽ പോസിബിൾ ആണെന്ന് തോന്നും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടൈം ട്രാവലിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരം ടൈം ട്രാവൽ ഉണ്ട്. ഒന്ന് ഫ്യൂച്ചറിലോട്ട്, മറ്റൊന്ന് പാസ്റ്റിലോട്ട്. ഫ്യൂച്ചറിലേക്കുള്ള ടൈം ട്രാവൽ ഒട്ടുമിക്കപ്പോഴും പോസിബിൾ തന്നെയാണ്, ഉറപ്പാണ്, പോസിബിളാണ്. കാരണം നമ്മളെങ്ങനെ നോക്കിയാലും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചറിലേക്ക് ഒരു ടൈം ട്രാവലാണ്. കാരണം ഇപ്പോൾ ഒരു സെക്കൻഡ്, അടുത്ത സെക്കൻഡ് നമ്മൾ വേറെ, നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ടൈം ട്രാവൽ എന്തായാലും പോസിബിളാണ്. അതുകൂടാണ്ട് നമ്മുടെ എല്ലാ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോവുക. പെട്ടെന്ന് പോകുന്നതിന് ഇന്നത്തെ കാലത്ത് ടെക്നോളജി വെച്ച് സാധ്യമല്ല, പക്ഷേ സാധ്യമാണ്. നമ്മളിപ്പോൾ ഒരു നിങ്ങൾ ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, നമ്മളിപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മൂന്ന് ഡയമെൻഷനിലാണ്. നമുക്കറിയുന്നത് മൂന്ന് ഡയമെൻഷനിലാണ്: ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. കൂടാണ്ട് നമുക്ക് വേറൊരു ഡയമെൻഷനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ടൈം. ടൈം ഒരു ഡയമെൻഷനായിട്ട് എടുത്ത് കഴിഞ്ഞാൽ അത് സ്പേസിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പേസിൽ ഒരു ഇപ്പോൾ ഒരു ഒരു നമ്മളൊരു റബ്ബർ ഷീറ്റ് ഒരു ടെംപ്ലറിൻ്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചേക്കുക, അതിൽ മാസ് കൂടിയൊരു സംഭവം വയ്ക്കുമ്പോൾ അത് താഴും. അതുപോലെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുത്ത് സ്പേസിൽ നമ്മളൊരു ഷീറ്റായിട്ട് കണക്കാക്കിയിട്ട് അതിൽ ഡെൻസിറ്റി ഉള്ള എന്ത് വസ്തു വെച്ചാലും അവിടെ ഒരു താഴ്ച വരും. അതിന് നമ്മൾ ഗ്രാവിറ്റി ആയിട്ട് കണക്കാക്കും. അപ്പോൾ അത് ഗ്രാവിറ്റി ആയിട്ട് കണക്കാക്കുമ്പോൾ അവിടെ ടൈം എത്രത്തോളം അത് താഴുന്നു അത്രത്തോളം അവിടെ ടൈം സ്ലോ ആവും. അപ്പോൾ ഏറ്റവും പ്രപഞ്ചത്തിലെ ഏറ്റവും മാസ് കൂടിയ വസ്തു, ഈ ഡെൻസിറ്റി കൂടിയ മാസ് കൂടിയ വസ്തുവായ ബ്ലാക്ക് ഹോൾസ്, ബ്ലാക്ക് ഹോൾസ് നമ്മൾ ബ്ലാക്ക് ഹോൾസിൻ്റെ അവിടെ ഉണ്ടാവുന്ന കർവ് അപ്പോൾ വളരെ വലുതായിരിക്കും. അപ്പോൾ ബ്ലാക്ക് ഹോൾസിനെ ഇവിടത്തെയും ഭൂമിയിലെയും ടൈം വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹോളിൽ ഒരു മണിക്കൂർ ചിലപ്പോൾ ഭൂമിയിൽ 8 വർഷമായിരിക്കാം, ബ്ലാക്ക് ഹോളിൽ ഒരു മണിക്കൂർ ചിലപ്പോൾ ഭൂമിയിൽ 100 വർഷമായിരിക്കാം. അത് ബ്ലാക്ക് ഹോൾസിൻ്റെ മാസ് അനുസരിച്ച്, അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഹോളിൽ പോയി നിൽക്കാൻ പോസിബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലോട്ട് തീർച്ചയായിട്ടും ടൈം ട്രാവൽ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ഞാൻ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ടൈം ഡൈലേഷനാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം രണ്ട് വസ്തു തമ്മിലുള്ള ടൈമിൻ്റെ ഡിഫറൻസ് ആണ് അവിടെ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു ഫസ്റ്റ് ഇതാണ്, ടൈം ഡൈലേഷൻ വഴി നമുക്ക് ഫ്യൂച്ചറിലോട്ട് സഞ്ചരിക്കാം. രണ്ടാമത്തെ ഒരു ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിൻ്റെ സ്പീഡിൽ സഞ്ചരിക്കുക. ലൈറ്റിൻ്റെ സ്പീഡിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടെക്നോളജി വെച്ച് പോസിബിൾ അല്ല. ലൈറ്റിൻ്റെ സ്പീഡ് ഇപ്പോൾ നമ്മുടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഏറ്റവും സ്പീഡ് കൂടിയിട്ടുള്ളത് ഒരു ആർട്ടിഫിഷ്യൽ പ്രോബിനാണ്. സൂര്യനു ചുറ്റും സഞ്ചരിച്ച് സൂര്യനിൽ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു പ്രോബിനാണ്. അതിൻ്റെന്ന് പറഞ്ഞാൽ പോലും ലൈറ്റിൻ്റെ സ്പീഡിൻ്റെ 1% പോലും വരില്ല. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ലൈറ്റിൻ്റെ സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിച്ചില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാളും നമ്മുടെ ടൈം സ്ലോ ആവും. മനസ്സിലായോ? അവിടെ നമ്മുടെ മാസ് ഇൻഫിനിറ്റി ആവും. നമ്മൾ ലൈറ്റിൻ്റെ സ്പീഡിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ മാസ് ഇൻഫിനിറ്റി ആവും. അപ്പോൾ അതിന് ഇൻഫിനിറ്റ് എനർജി വേണം. അത് നിലവിൽ സാധ്യമല്ല. ഇൻഫിനിറ്റ് എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂണിവേഴ്സ് മൊത്തം
ഒരു ഇൻഫിനിറ്റ് ഇനി എനർജി ഒരു എനർജി ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് യൂണിവേഴ്സ് എക്സ്പാൻഡ് ആവുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഭൂമിയിലാണെങ്കിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, ഒരു മർദ്ദം കുറഞ്ഞ സ്ഥലം, അതായത് പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക്, പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കാറ്റ് വരുന്നത് പോലെ എനർജി കുറഞ്ഞ സ്ഥലത്തേക്ക് എനർജി കൂടിയ സ്ഥലത്ത് നിന്ന് എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ആവും. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തെ ആറ്റംസിലെ എനർജി, അത്ര ആറ്റംസിലെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കണം. എനർജി ഇങ്ങനെ വലിച്ചെടുക്കാൻ സാധിച്ച ചുറ്റിനുള്ള സ്വഭാഗത്തേക്ക് അങ്ങോട്ട് എനർജി ട്രാൻസ്ഫർ ആവും. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ മൊത്തം എനർജി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പോസിബിൾ ആക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ പോസിബിൾ ആണെന്നുള്ളതിന് എല്ലാവർക്കും ഒരു ഐഡിയ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ പോസിബിൾ ആണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് രണ്ടാമതായിട്ട് ചിന്തിക്കാനുള്ളത്, പാസ്റ്റിലോട്ട് ടൈം ട്രാവൽ പോസിബിൾ ആണോ എന്നതാണ്. അപ്പോൾ പാസ്റ്റിലോട്ട് ടൈം ട്രാവൽ പോസിബിൾ ആണെന്ന് വാദിക്കുന്ന ചില ശാസ്ത്രജ്ഞരുണ്ട്, അല്ലെന്ന് വാദിക്കുന്നവരുണ്ട്. അല്ല എന്ന് പോസിബിൾ അല്ലെന്ന് വാദിക്കുന്നവർ പറയുന്ന മെയിനായിട്ടുള്ളൊരു പാരഡോക്സ് ആണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. അതിൽ പറയുന്നത്, ഇപ്പോൾ ഒരാൾ പാസ്റ്റിലോട്ട് സഞ്ചരിച്ച് തൻ്റെ ഗ്രാൻഡ് പാടെ കാലത്തിലേക്ക് പോയിട്ട് ഗ്രാൻഡ് പാനെ കൊന്നതിന് അയാൾ ഗ്രാൻഡ് പാനെ കൊന്നു. അതായത് ഒരാൾ പാസ്റ്റിലോട്ട് സഞ്ചരിച്ച് പാസ്റ്റിൽ ചെന്നിട്ട് അയാളുടെ ഗ്രാൻഡ് പാനെ കൊന്നു. അപ്പോൾ ഈ കൊല്ലാനുള്ള അയാൾ എങ്ങനെ ഉണ്ടാവണേ, അയാൾ എങ്ങനെ കൊല്ലണേ? അപ്പോൾ അതൊരു റിഡിലായിട്ട് അവിടെ അവശേഷിക്കുക. അപ്പോൾ അത് പോസിബിൾ അല്ലെന്നാണ് പലരും പറയുന്നത്. പോസിബിളാണ്, പോസിബിൾ അല്ലെന്നുമാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പണ്ട് നമ്മൾ പോസിബിൾ അല്ലെന്ന് പറഞ്ഞിട്ടുള്ള പലതും ഇപ്പോൾ പോസിബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഫ്യൂച്ചറിലും പോസിബിൾ ആവാം ഒരു ഇത് വന്നേക്കാം. അപ്പോൾ അങ്ങനെ പോസിബിൾ ആയാൽ തന്നെ ഒരു പോസിബിൾ ആവാനുള്ള ചാൻസ് ഉള്ളത് പാരലൽ യൂണിവേഴ്സിലാണ്. അപ്പോൾ നമ്മൾ പാരലൽ യൂണിവേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ, നമ്മുടെ യൂണിവേഴ്സിനെ പോലെ പല യൂണിവേഴ്സും മൾട്ടിവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിനെ പോലത്തെ വേറൊരു യൂണിവേഴ്സും ഉണ്ടാവും. അങ്ങനെ പാരലൽ യൂണിവേഴ്സ്, അതായത് ഒരു യൂണിവേഴ്സിലുള്ള അതുപോലെ തന്നെ വേറൊരു യൂണിവേഴ്സ്, അത് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഒരേ ബിഗ് ബാങ് തിയറി ഇല്ലേ, അത് ഒരേപോലെ ഒരേ സമയത്ത് ഒരേ ഡെൻസിറ്റിയിൽ ഒറ്റ സമയത്ത് ഒരേ സെക്കൻഡിൽ സംഭവിക്കുന്ന അവസരങ്ങളിൽ അതിൽ ഉണ്ടാവുന്ന റിയാക്ഷൻസും അതിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെല്ലാം സെയിം ആയിട്ട് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന അവിടെ ഉണ്ടാവുന്ന ജീവൻ്റെ ഇതും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നൊരു തിയറിയാണ് പാരൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ശരിക്കും ഇല്ല, ശരിക്കും ഉണ്ടോയെന്ന് തെളിയിച്ചിട്ടൊന്നുമില്ല. അതൊരു ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു വിരോധാഭാസം. അപ്പോൾ നമ്മളൊരു അതാണ് ഒരു പോസിബിലിറ്റി ആയിട്ട് പാസ്റ്റിലോട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഫ്യൂച്ചറിലോട്ട് തീർച്ചയായിട്ടും ടൈം ട്രാവൽ പോസിബിൾ ആണ്. പാസ്റ്റിൻ്റെ കാര്യം അത്രയ്ക്കും ഒരു ഇതില്ല. അപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റിലേക്കുള്ള ടൈം ട്രാവൽ പോസിബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ അറിവ് എന്നാനുമായി പങ്കുവയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.